ജയശങ്കർ ടെലിഫോൺ ലൈൻ ഉണ്ട്. ശ്രീ ജയശങ്കർ, ഇത് ഒരു തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണമായി പോകുന്നു, അതുകൊണ്ട് പിൻവാങ്ങാമെന്നതായിരിക്കുമോ കെ എസ് യു ഉദ്ദേശിച്ചത്? അതോ ഈ നരഹത്യ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തുമ്പോൾ പ്രവർത്തകർ എങ്ങനെ ഉള്ളിലേക്ക് പോകും, അതിലുള്ളൊരു അതുകൊണ്ടുള്ളൊരു പിന്മാറ്റമാണോ അങ്ങ് എന്താ കരുതുന്നത്? ശ്രീ ജയശങ്കർ, കേൾക്കാം അങ്ങേക്ക്. പ്രവർത്തകർക്കെതിരെ കൊലപാതക ശ്രമത്തിന് ആയിട്ട് കേസെടുത്ത് ശരിയായില്ല. അവർക്ക് രാജ്യത്തിനെതിരെ കലാപം ചെയ്യൽ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനം, ഭീകര പ്രവർത്തനം, ഇതിനൊക്കെ ധാരാളം വ്യവസ്ഥകൾ ഇന്ത്യൻ പെനൽ കോഡിലുണ്ട്. അത് പോരെങ്കിൽ UAPA ചുമത്താവുന്നതാണ്. കാരണം ഈ കരിങ്കുടി പ്രകടനവും ചെരുപ്പേറും ഒക്കെ ആദ്യമായിട്ടാണല്ലോ ലോകത്ത് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഭരണകൂടത്തെ അട്ടിമറിക്കാനും മുഖ്യമന്ത്രി ബാക്കി 20 മന്ത്രിമാരെ അപായപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടി കടുത്ത വകുപ്പുകൾ പീനൽ കോഡിലും മറ്റു നിയമങ്ങളിലും നോക്കി ചുമത്തുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതിപ്പോ എന്തെങ്കിലും പ്രതിഷേധമുണ്ടായാൽ അവരെ അവിടെ വെച്ച് തന്നെ അടിക്കാൻ പ്രവർത്തകരുണ്ട്, അതിനുശേഷം അവരെ അഴിക്കുള്ളിലാക്കാൻ പോലീസുമുണ്ട് എന്ന നിലയായി അല്ലേ? തീർച്ചയായിട്ടും. അത് ഈ ഇങ്ങനെ ഇവരെ കയ്യേറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരെ സ്നേഹപൂർവ്വമായിട്ട് ഇതിൽ നിന്ന് രക്ഷിക്കുന്ന മറ്റേ DYFI പ്രവർത്തകർക്ക് ഉത്തമ ജീവൻ രക്ഷാ പതക്ക് കൊടുക്കാവുന്നതാണ്. പ്രസിഡന്റിന്റെ മെഡൽ വേണമെങ്കിൽ അതിന് ശുപാർശ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗവർണറെ കൊണ്ട് തന്നെ, ഗവർണറുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് കൊടുപ്പിക്കാം. പണ്ട് ഈ സോവിയറ്റ് യൂണിയൻ ഓർഡർ ഓഫ് ലെനിൻ എന്ന് പറഞ്ഞ ഒരു വലിയ ബഹുമതി ഉണ്ടായിരുന്നു. അതുപോലെ ഓർഡർ ഓഫ് വിജയൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ മടങ്ങുന്നതായിരിക്കും. ശരി, വളരെ നന്ദി ശ്രീ എ ജയശങ്കർ പ്രതികരിച്ചതിന്.